ഹലോ, ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ രുചികരമായിട്ടുള്ള ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി എടുക്കാം. നല്ല ടേസ്റ്റ് ആണ് ഇതിന്. അപ്പം വീഡിയോയിലോട്ട് പോവാം. അമാൻ ടേസ്റ്റ് ഹെഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. കൂടാതെ താഴെ കാണുന്ന ബെൽ ബട്ടണിലൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് അര കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. ഒരു തക്കാളി വേണം. കുറച്ച് പച്ചമുളക് അരിഞ്ഞതും കറിവേപ്പിലയും വേണം. ഇനി വേണ്ടത് 2 teaspoon മുളക് പൊടിയും 1 teaspoon മഞ്ഞൾപ്പൊടി, 2 teaspoon കുരുമുളക് പൊടി, 1 teaspoon ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്, 1/2 cup സൺഫ്ലവർ ഓയില്. ഇത്രയുമാണ് ആവശ്യമായ സാധനങ്ങൾ. ആദ്യം ഒരു കുക്കർ എടുത്തിട്ട് ഈ ബീഫ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1 teaspoon മുളക് പൊടിയും 1 teaspoon മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നമുക്കിത് 4 whistle വരുന്നതും വരെ വേവിച്ചെടുക്കണം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് പോവാം. ഒരു ചീനച്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ്. അതും കൂടി ഇട്ടിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഒരു സവാള അരിഞ്ഞ് വെച്ചതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കണം. സവാള എല്ലാം വഴണ്ടു വരുമ്പോഴത്തേക്കിന് ഒരു തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്തിട്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ആവശ്യമുള്ള മസാല പൗഡറുകളൊക്കെ ചേർത്ത് കൊടുക്കാം. 1 teaspoon മുളക് പൊടിയും 1 teaspoon മല്ലിപ്പൊടിയും ചേർത്തിട്ട് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇത് അടച്ചു വെക്കാതെ തന്നെ നമുക്കിത് വറ്റിച്ചെടുക്കണം. ഇതിലേക്ക് ഇടയ്ക്കിടയ്ക്ക് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെള്ളം വറ്റാറായി വരുമ്പോഴത്തേക്കിന് 1 teaspoon കുരുമുളക് പൊടിയും 1 teaspoon ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.